ജിം നിന്ന് വളരെ ഫേമസും ടാലന്റഡും ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറും അവന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു മാഗസീൻ എഡിറ്ററും പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഫാന്റസി സ്റ്റോറീസും പറഞ്ഞ ഈ ഡ്രാമയുടെ പേരാണ് മൈ സീക്രട്ട് സ്റ്റാർ. വലിയൊരു ഇന്റർവ്യൂ നടക്കുന്നതായിട്ടാണ് സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്നത്. ജിൻ, നിങ്ങൾ എന്താണ് സ്പോർട്സ് മൂവീസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്പോർട്സ് മൂവീസിൽ ബോഡി നന്നായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞാലും ശരിക്കുമുള്ള റീസൺ നമുക്ക് വഴിയെ മനസ്സിലാവും. അതിലും കുറച്ച് ഫാന്റസി ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അവന്റെ ക്യാഷ്വൽ റിപ്ലൈസ് ഒക്കെ എല്ലാ ഫാൻസിനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഹീറോയിൻ ഉൾപ്പെടെ ഉഫ്, അവന്റെ മൂക്ക്, കണ്ണ്, ലിപ്പ് എല്ലാം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ വളരെ കാര്യമായിട്ടിരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പേരാണ് ചീമൈ. റിപ്പോർട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുള്ള ടൈം ആയി എന്നറിയിക്കുമ്പോൾ ചീമയും കൈപൊക്കുന്നുണ്ട്. പക്ഷെ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന റിപ്പോർട്ടറിന് അവസരം കൊടുത്ത് അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറയാണ്. അവന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് നമ്മുടെ ജിന്നിനെ ഭയങ്കരമായിട്ട് അനോ ചെയ്യുന്നുണ്ട്. വലിയൊരു സൗണ്ട് വന്ന് അവന്റെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുകയാണ്. അവനത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുമുണ്ട്. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. നമ്മുടെ ചീമയും അവന്റെ ഒരു വലിയ ഫാനാണ്. അവള് അവന്റെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് നടന്നു വരുന്നത്. ഇപ്പൊ ജിന്നിന്റെ റൂമിൽ നിനക്ക് ഈ റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ചെയ്താൽ എന്താ, ഒരു ആക്ടർ അല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം, അതൊക്കെ ഒരു കുളിരല്ലേടാ, മാനേജറായി പോയി ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു എക്സ്പ്രഷൻ ഇട്ട് ജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഞാൻ റിട്ടയർ ആവാൻ പോവാ, എനിക്ക് ആക്ടിംഗ് ഒന്നും പറ്റത്തില്ല, മടുത്തു എന്ന് പറയുമ്പോ തന്നെ ഡോറും പൊളിച്ച് ഒളിച്ചു കേൾക്കുമായിരുന്ന ഹീറോയിൻ ചീമായി പുറത്തേക്ക് വരുവാണ്. പെട്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് ചാടിപ്പോയ ഹെഡ്ഫോൺ ചെവിയിലെടുത്ത് വെച്ച് അയ്യോ വയറുവേദന, ടോയ്ലറ്റ് എവിടെയാ, ഫോറിജിയൻസിനെ പോലെ ഭാഷ അറിയാത്തതുപോലെയാണ് അവൾ ആക്ട് ചെയ്യുന്നത്, അയ്യോ എമർജൻസിയാണ്, ഒന്ന് വേഗം പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ട് നിന്നോടാരെ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആയ നീ പെട്ടെന്ന് റിട്ടയർ ആവാൻ പോവാണോ എന്നൊക്കെ ഉറക്കെ പറയാൻ, അവളൊരു ഫോറിജിയൻ ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ സേഫ് ആയി രക്ഷപ്പെട്ടു. ആഹാ, റിട്ടയർ ആവാൻ പോവാണോ, ശരിയാക്കി തരാം. ഈ ന്യൂസ് കാട്ടുതീ പോലെ പടർന്ന് അവളുടെ മാനേജറിന്റെ അടുത്ത് എത്തുവാണ്. ചീമൈ, നമ്മുടെ മാഗസീനിൽ തന്നെ പുതിയൊരു എഡിഷൻ വരുന്നുണ്ട്, എക്സ്ക്ലൂസീവ് ന്യൂസ് തന്നാൽ നിന്നെ ഞാൻ അവിടുത്തെ ചീഫ് എഡിറ്റർ ആക്കാം. ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ജോബ് നിനക്ക് വേണോ അതോ ഈ ഉള്ള ജോബ് കളയണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക. ഒരു വൈറ്റ് ക്യാറ്റിനെ തലോടിക്കൊണ്ട് അമ്മച്ചി എഴുന്നേറ്റ് പോവും. ആ ക്യാറ്റാണെങ്കിൽ ഒരു കാർഡ് അപ്പൊ തന്നെ തട്ടി മറിച്ചിടുമ്പോൾ അതിൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്നാണ് എഴുതി കാണിക്കുന്നത്. അതിന്റെ മീനിങ് കാണിക്കുന്നത് പോലെ എല്ലാം തലകീഴായി കറങ്ങി ജിൻ ഇപ്പോ ഷൂട്ടിങ്ങിന് വേണ്ടി പുതിയൊരു ലൊക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രമോഷൻ ആഗ്രഹിച്ച ചീമയും കമ്പും കോലും ഒക്കെ എടുത്ത് മറച്ച് അവൾ ആ ക്യാരവൻ വരെ എത്തി. പക്ഷെ അവൻ അവിടെ ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഷോക്കായി അറിയാതെ തട്ടി അവന്റെ മേളിലേക്ക് വീഴും. അയ്യോ ഇവളെന്നെ തൊട്ടു, എന്നെ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അലറി കരയാണ്. ഫുഡ് ആയിക്കൊണ്ടുവന്ന മാനേജർ ഇത് കണ്ട് ഷോക്ക് ആവുകയാണ്. നിന്നെ കണ്ട് നല്ല പരിചയം പോലെ ഉണ്ടല്ലോ, നീ അല്ല അന്ന് ടോയ്ലറ്റ്, അതെ നീയാണെന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കി പറയാണ്. ഇതൊക്കെ കണ്ട് കണ്ണുമിഴിച്ച ജിന്നും, നിനക്കവളെ നേരത്തെ തന്നെ അറിയോ, കുടുങ്ങിപ്പോയ അവള് ഹെഡ്സെറ്റ് ഊരി അവർക്ക് കൊടുത്ത്. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, പക്ഷെ എനിക്കിപ്പോ ഒരു വയ്യായ്മ വന്നതുകൊണ്ട് ഇനി എത്ര നാൾ നിങ്ങളെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ ഓക്കെ ആയോ എന്ന് പറയുമ്പോ തന്നെ കുറെ ഫാൻസ് അവനെ കാണാൻ വരുന്നോണ്ട് മാനേജർ അവരെ മാനേജ് ചെയ്യാനായിട്ട് ഓടിപ്പോവും. ഇപ്പൊ ഓട്ടോഗ്രാഫ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഫാൻസിൽ ഒരു ഗേൾ ഓടി വന്ന് അവനെ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും ഒരു അനോയ്സ് സൗണ്ട് വന്ന് അത് കേൾക്കാനും സഹിക്കാനും പറ്റാതെ അവൻ ഓടി മറയുവാണ്. പിന്നാലെ ഫോളോ ചെയ്ത് വരുമ്പോ വലിയൊരു ഷൂ, പിന്നെ നോക്കുമ്പോ ഒരു ചെറിയ പയ്യനും, അതും ജിന്നിന്റെ സെയിം ഡ്രസ്സ്. കുറച്ചു നേരത്തേക്ക് ബോധം പോയി അവള് മുടിയൊക്കെ മാറ്റി അലറി വിളിക്കുകയാണ് ഞാൻ എന്താ കണ്ടതെന്നും പറഞ്ഞ്.